ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജഷിതകുമാരി. കൊല്ലപ്പെട്ട ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയോട് ആദരസൂചകമായി രാജ്യത്ത് ഇന്ന് ദേശീയ ദുഃഖാചരണം. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്നും ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. നരാനഗരത്തിൽ ഇന്നലെ രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ഷിൻസോ ആബെയ്ക്ക് രണ്ട് തവണ വെടിയേറ്റത്. ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ 5 മണിക്കൂറോളം ഡോക്ടർമാർ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ആബെയ്ക്ക് 67 വയസ്സായിരുന്നു. ജപ്പാനിൽ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്നു ഷിൻസോ ആബെ. 2006 ഒരു വർഷവും പിന്നീട് 2012 മുതൽ 2020 വരെയും അദ്ദേഹം പ്രധാനമന്ത്രിയായി. ജപ്പാന്റെ മികച്ച നേതാവും ഉയർന്ന ആഗോള രാഷ്ട്രതന്ത്രജ്ഞനും ഇന്ത്യ ജപ്പാൻ സൌഹൃദത്തിന്റെ മികച്ച ചാമ്പ്യനുമായിരുന്നു ഷിൻസോ ആബെ എന്ന് അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിൻസോ ആബെയ്ക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു. ജപ്പാനും ലോകത്തിനും മഹത്തായ ദർശകനെയും തനിക്ക് പ്രിയ സുഹൃത്തിനെയുമാണ് നഷ്ടമായത്. ഇന്ത്യ ജപ്പാൻ സൌഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആബെയ്ക്ക് നൂതന ആശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദീർഘമായ ബ്ലോഗിൽ പ്രധാനമന്ത്രി കുറിച്ചു. ഇന്ത്യ കഴിഞ്ഞ വർഷം പത്മവിഭൂഷൺ നൽകി ഷിൻസോ ആബെയെ ആദരിച്ചിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളാതെ രാജ്യത്തിന്റെ ശരിയായ വളർച്ച സാധ്യമല്ലെന്നും ഇതിനായി കഴിഞ്ഞ 8 വർഷത്തിനകം ഗവൺമെന്റ് വിവിധ നടപടികൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദരിദ്രരായ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കി. ഈ മേഖലകളിലെ വിവിധ പദ്ധതികൾ ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജമ്മുകശ്മീരിൽ അമർനാഥ് ക്ഷേത്രത്തിനടുത്ത് മേഘവിസ്ഫോടനത്തിൽ മരണം 15 ആയി. 65 പേർക്ക് പരിക്കേറ്റു. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സൈന്യവും കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ നേതാക്കൾ അനുശോചിച്ചു. മേഘവിസ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടെന്ന് പറഞ്ഞ രാഷ്ട്രപതി മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി സംസാരിച്ചെന്നും സ്ഥിതി വിലയിരുത്തിയെന്നും ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 5:30 മേഘവിസ്ഫോടനത്തെ തുടർന്ന് ക്ഷേത്രത്തിന് സമീപത്ത് തീർത്ഥാടകർക്കായി സജ്ജീകരിച്ച കമ്മ്യൂണിറ്റി കിച്ചണും ടെന്റുകളും തകർന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ 10 ലക്ഷത്തോളം വിശ്വാസികൾ സമ്മേളിച്ചു. 79,000-ത്തിലധികം ഇന്ത്യക്കാരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 5,000-ത്തിലേറെ പേർ മലയാളികളാണ്. രാത്രി മുസ്തലിഫയിൽ തങ്ങിയ വിശ്വാസികൾ